ബാലോ സ്പൈസസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ലൂവിക്ക വെച്ചിട്ടുള്ളൊരു വിഭവമാണ്. ലൂവിക്ക, ലൗലോലിക്ക, ലോലോലിക്ക എന്നൊക്കെ പറയും. പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഈ ഫ്രൂട്ട് അറിയപ്പെടുന്നത്. സാധാരണ ഈ ലൂവിക്ക ഉപ്പിലിടാറാണ് നമ്മൾ ചെയ്യാറ്. നല്ല പുളിയുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഉപ്പിലിട്ടിട്ട് നമ്മളത് കറിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിന് തന്നെ മധുരം ലൂവി എന്ന് പറഞ്ഞിട്ട് വേറൊരു ലൂവിക്കയുണ്ട്. വേറെ ലൂവിക്കയെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇരിക്കും, പക്ഷെ നല്ല മധുരത്തിലുള്ളൊരു ലൂവിക്കയുണ്ട്. അതും അത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. ഇതിന് നല്ല പുളിയാണ്. നമ്മൾ വെറുതെ തിന്നുമ്പോൾ ഉപ്പും മുളകും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കാറ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇഷ്ടംപോലെ ഇത് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചാലിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പക്ഷെ നമ്മളിതൊന്നുമല്ല ചെയ്യുന്നത്, നമ്മളിതുകൊണ്ട് ഒരു ജാം ഉണ്ടാക്കുകയാണ്. നല്ല അടിപൊളി ഒരു ജാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതിൽ നിന്ന് നല്ല പഴുത്ത ലൂവിക്ക മാത്രം എടുക്കുക. നല്ല പഴുത്തതെന്ന് പറഞ്ഞാൽ നല്ല കണ്ടോ, ഇതിപ്പോൾ പല ടൈപ്പിലുള്ളതുണ്ട്, റോസ് കളറുള്ളതുണ്ട്. ഇതിൽ നിന്ന് നല്ല ഡാർക്ക് റെഡായിട്ടുള്ളത് മാത്രം എടുക്കാം. ഇത് കണ്ടോ, ഈ കളറുണ്ടല്ലോ, അങ്ങനത്തെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്തതും എടുക്കാം, എന്നാലും ഏറ്റവും നല്ലത് ഇതാണ്. ഇതേ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പിലിടാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഉപ്പ് നല്ല ക്ലീനായിട്ടുള്ള വാട്ടറും പിന്നെ ഉപ്പും കൂടി ചേർത്ത് ഇട്ടേക്കുന്നതാണ്. കണ്ടോ, ഇത് നല്ല ഡാർക്ക് കളറായിട്ടുള്ളത് മാത്രം എടുത്തേക്കുന്നതാണ്. ഇങ്ങനത്തെ ലൂവിക്കയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഈ ലൂവിക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇത് 3 ദിവസത്തെ പ്രോസസ്സാണ്. അതായത് ഫസ്റ്റ് ഡേ ഈ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് സെക്കൻഡ് ഡേയിൽ ഈ വെള്ളം മാറ്റണം. മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ച് വെക്കണം. പിന്നെ 3ാമത്തെ ദിവസവും അതേപോലെ തന്നെ പുതിയ വെള്ളം ഒഴിച്ച് വെക്കണം. ഇത് കണ്ടത് നല്ല കളറ്, ഈ കളറിലുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, പഞ്ചസാരയൊന്നും അധികം ചേർക്കേണ്ടി വരില്ല. നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ പിന്നെ അധികം പഞ്ചസാര വേണ്ടി വരില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ദിവസത്തെയാണ്. ഇനി സെക്കൻഡ് ഡേയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ട, ഇത് സെക്കൻഡ് ഡേയിലാണ്. സെക്കൻഡ് ഡേയിൽ വരുമ്പോൾ അതിൻ്റെ കളറ് കുറച്ച് കുറഞ്ഞു. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കളയാം. വെള്ളം ഒന്ന് കളഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളറ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ ഇതിൻ്റെ വെള്ളം. ഇനി നമുക്ക് പുതിയ വെള്ളം ഒഴിച്ചു വയ്ക്കാം. ഇത് തേർഡ് ഡേ ആണ്. തേർഡ് ഡേ ആകുമ്പോഴേക്കും ഇതിനകത്ത് നിന്ന് കുറച്ചുകൂടി കളറ് പോയിട്ടുണ്ട്. കളറ് നല്ല ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ വെള്ളം മാറ്റുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ വെള്ളം മാറ്റുന്ന വെള്ളമൊക്കെ കുറച്ചൊരു എന്താ പറയുക, പുളിയോട് കൂടിയിട്ടുള്ളതാണ്. ആ കളറും കുറച്ച് അതിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ജാം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കളറിലാട്ടോ ഇത് കിട്ടുക. ഇതിൻ്റെ കളറൊക്കെ കണ്ടോ, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് പതുക്കെ ഒന്ന് വിണ്ട് വരുന്നുണ്ട്. സൈഡൊക്കെ ഇച്ചിരീശെ വിണ്ട് വിണ്ട് വരുന്നുണ്ട്. ഇനി 1 ദിവസം കൂടി നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചു വയ്ക്കാം. ഇത് 4th ഡേ ആണ്. കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ കളറ് ഒന്നുകൂടി പോയിട്ടുണ്ട്. ഒന്നുകൂടി പോയി നന്നായിട്ടൊന്ന് ഒരു എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അരച്ചെടുത്ത് ഈ ലൂവിക്കനെ നമുക്കൊരു തുണിയിലോ അല്ലെങ്കിൽ ഒരു അരിപ്പ, എന്നുവെച്ചാൽ ഇത്തിരി കണ്ണകലോ ഉള്ള ഒരു അരിപ്പയായിരിക്കണം. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അങ്ങോട്ട് അരിച്ച് കിട്ടൂല. അപ്പോൾ നല്ലൊരു തുണി, നല്ല ക്ലീനായിട്ടുള്ളൊരു തുണിയിലിട്ട് അരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ അരിച്ച് എടുത്തതാണിത്. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ തുടങ്ങാം. നമ്മളിത് ഇളക്കുംതോറും നമുക്ക് ഇതിൻ്റെ തിക്നെസ് കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 1 കിലോ ലൂവിക്കയ്ക്ക് 1 കിലോ പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. പക്ഷേ
നല്ല പഴുത്ത ലൂയിക്കയാണെങ്കിൽ നമുക്ക് അത്രയും ചേർക്കേണ്ടതില്ല. ആദ്യം ഒരു അര കിലോ പഞ്ചസാര ചേർക്കുക. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതധികം പഴുക്കാത്ത ലൂയിക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കിലോ ലൂയിക്കയ്ക്ക് ഒരു കിലോ പഞ്ചസാര ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടി പറയാം. ആദ്യത്തെ ദിവസം വെള്ളം ഒഴിച്ചു വയ്ക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ ദിവസം വെള്ളം ഒഴിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ദിവസം ആ വെള്ളം മാറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു വയ്ക്കുക. മൂന്നാമത്തെ ദിവസം ആ വെള്ളം മാറ്റി വീണ്ടും വെള്ളം ഒഴിച്ചു വയ്ക്കുക. നാലാമത്തെ ദിവസം ആകുമ്പോൾ ആ വെള്ളം മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം നല്ലൊരു ക്ലീനായിട്ടുള്ള തുണിയിൽ അരിച്ചെടുത്തതാണിത്. അതിനുശേഷം നമ്മൾ തിളച്ച് വന്നപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഈ ജാം ഉണ്ടാക്കുന്ന സമയത്ത് അധികം തിക്കായി പോവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് കട്ടയായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രെഡിൽ പറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാം എന്നുള്ളത്, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലിഡ് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി നന്നായിട്ടൊരുവിധം നല്ല കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നൊരു തുള്ളി, ഒന്നോ രണ്ടോ തുള്ളി ഈ ലിഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അടിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് തണുത്ത് കിട്ടും. അപ്പോൾ നമുക്കത് തണുക്കുമ്പോൾ അറിയാൻ പറ്റും അതെന്തോരം സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലാണോ, ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലാണോ എന്നുള്ളത് നമുക്കപ്പോൾ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് നല്ല തിക്കായി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിക്കാവട്ടെ, എന്നാലാണ് അത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുള്ളൂ. ഈ ലൂയിക്ക കൊണ്ടുള്ള ജാം ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു കളറാണ് ഈ ജാമിന് കിട്ടുക. നല്ല കളർ, നമ്മൾ ഈ മിക്സഡ് ഫ്രൂട്ട് ജാമൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ലൊരു കളറിലല്ലേ ഈ ജാം കിട്ടുക. ആ ഒരു കളറായിരിക്കും ഈ ലൂയിക്ക കൊണ്ടുള്ള ജാമിന് കിട്ടുക. ഇതൊരു പ്രാവശ്യം നമ്മൾ ഈ ജാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ജാമാണ് അത്. ഇപ്പോൾ ഈ ജാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനൊരു ചെറിയൊരു പഞ്ചസാരയൊക്കെ ചേർത്തതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് ഈ സമയത്ത് ജാം കാണുക. നമുക്ക് ഇത്രയും മതി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്ത് കുറച്ച് ജാം എടുത്ത് ആ ലിഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് തണുക്കും, പെട്ടെന്ന് തന്നെ തണുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇത് നല്ല കറക്റ്റ് പരുവമാണ്. ഈ പരുവത്തിൽ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടാറുംതോറും ഇതിൻ്റെ തിക്നെസ് കൂടിക്കൂടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി ലൂസായ പരുവത്തിലാണ് അത് ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ലിഡിലൊന്ന് ഒഴിച്ചു നോക്കാം. അത് ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ഇൻ കേസ് എങ്ങാനും ലൂസായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. അധികം ചേർത്ത് കൊടുക്കരുത്, ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഒരു തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ജാം റെഡിയായി കഴിഞ്ഞു. നല്ല സ്വാദിഷ്ടമായ ഈ ജാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ ഒരു പുതിയ വിഭവവുമായി കാണുന്നവരെ ബൈ ബൈ.